നടൻ സിദ്ധ്യക്കിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മ്യൂസിയം പോലീസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്ത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് യുവനഴി ഇന്നലെ പോലീസിൽ പരാതി നൽകിയിരുന്നു അതേസമയം അന്വേഷണ സംഘം ഇന്ന് പരാതിക്കാരിൽ നിന്നുള്ള മൊഴിയെടുപ്പ് ആരംഭിക്കുന്നുണ്ട് മേഖല തിരിച്ചുള്ള അന്വേഷണ ചുമതലയുടെ അടിസ്ഥാനത്തിലായിരിക്കും മൊഴി ശേഖരണം കൂടുതൽ വരുന്ന ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിജിൻ മായാതോട് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം മോർണിംഗ് വിജയൻ യുവ നടിയുടെ പരാതിയിൽ സിദ്ധിക്കിനെതിരെ കേസെടുത്തു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത് ലാൽ സംഘ കുറ്റം ഒപ്പം ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള വകുപ്പുകൾ ഇന്നലെ തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണെന്ന് തോന്നുന്നു നടി സിദ്ധിഖിനെതിരെ പരാതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നീക്കങ്ങൾ തുടങ്ങുന്നു ഇന്ന് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു കവി തീർച്ചയായും ഇന്നലെയാണ് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച യുവന ഡി ഡി ജി പിക്ക് പരാതി കൈമാറിയിരുന്നത് ഇമെയിലായിട്ടാണ് ഡി ജി പിക്ക് പരാതി അയച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി അന്വേഷണത്തിന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതി കൈമാറിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിലിപ്പോൾ ആ മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണമാണ് യുവനടി ഉന്നയിച്ചത് നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പരാതിയുമായി ആരോപണവുമായി യുവനടി രംഗത്തെത്തിയിരുന്നത് അന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം നൽകി ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനമായും ആരോപണം അക്കാര്യത്തിൽ ാണ് ഇപ്പോൾ പരാതിയായി തന്നെ യുവനടി രംഗത്തെത്തുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ എന്തായാലും സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ കാവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അടിയന്തരമായി യോഗം ചേർന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒപ്പം തന്നെ ഡി ജി പിയും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ യോഗത്തിലെ തീരുമാനപ്രകാരം വിവിധ നാല് മേഖലകളായി തിരിച്ച് നാല് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അതിനുള്ള ചുമതലകൾ നൽകിയിട്ടുള്ള അന്വേഷണമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആരോപണം ഉന്നയിച്ച പരാതി നൽകിയ ആളുകൾ യുവനടിമാർ അപ്പം തന്നെ മുമ്പ് സിനിമയിൽ ഉണ്ടായിരുന്ന നടിമാർ ഒപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകളായി പ്രവർത്തിച്ചവർ ഉൾപ്പെടെയുള്ളവരുടെ പരാതികളിലുള്ള മൊഴി ശേഖരണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് എന്നുള്ളതാണ് അത്തരത്തിൽ തന്നെയുള്ള തീരുമാനമായിരുന്നു നേരത്തെ തന്നെ എടുത്തിരുന്നത് ആരാണ് പരാതി നൽകുന്നത് അവരുടെ പരാതികൾ സ്വീകരിക്കുക അവരിൽ നിന്ന് മൊഴിയെടുക്കുക അവർക്ക് കൃത്യമായ നിയമസഭാ സഹായം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു നടപടിയിലേക്ക് അടക്കാൻ സർക്കാരും നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിലാണ് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ചുമതല നൽകിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഡി ജി പിയുടെ തന്നെ മേൽനോട്ടം ഒക്കെ വഹിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരാതി നൽകിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനം എടുത്ത് എടുത്തിരിക്കുന്നത് ഇന്നു മുതൽ ആ മൊഴി രേഖപ്പെടുത്തൽ ആരംഭിക്കുകയും ചെയ്തു നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അല്ലെങ്കിൽ ഓൺലൈനായോ ഫോൺ വഴിയോ ഉള്ള മൊഴി രേഖപ്പെടുത്തലും ഈ പ്രത്യേക അന്വേഷണ സംഘം നട ത്തും ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിന് ഈ നാല് മേഖലകളായി തിരിഞ്ഞുള്ള അന്വേഷണ സംഘത്തിന് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള അധികാരവും നൽകിയിട്ടുണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കാൻ ആവശ്യമെങ്കിൽ സർക്കാർ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും ആ വനിതാ ഉദ്യോഗസ്ഥർ ഐ പ്രധാന ഐ പി എസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമായിരിക്കും നാല് മേഖലകൾ ആയി തിരിച്ച് നടക്കുക അതിൽ പ്രധാനമായും ഉണ്ടാവുക വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്തായാലും സിനിമാ മേഖലയിൽ ഉയർന്ന ഇത്തരം ആരോപണങ്ങൾ കൃത്യമായി പരിശോധിക്കാനുള്ള നടപടികൾ സർക്കാർ രൂപം നൽകുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ പരാതി നൽകിയ ആളുകളുടെ മൊഴി ശേഖരണത്തിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുന്നത് വിജയൻ ഒരു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന് അതിനുശേഷം ഉണ്ടായിട്ടുള്ള നിരവധിയായ വസ്തുതകളൊക്കെ നമ്മൾ കണ്ടു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനം ഒരു നിലപാട് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നത് ഒരു ഈ അന്വേഷണ സംഘത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിനെ ചുമതലപ്പെടുത്താനുള്ള തീരുമാനമാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് അതിലെ ഉന്നത വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഈ പരാതിക്കാർ ഒന്നിനു പിന്നാലെ ഒന്നായി മുൻപിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായ മാറ്റങ്ങളുടെ സൂചനയാണ് പ്രത്യേകിച്ച് ഇത്ര രൂക്ഷമായ അതിക്രമം നേരിട്ടു എന്നത് കേവലം ആരോപണങ്ങൾ ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിലിരുന്ന് പറയുക എന്നത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് അവർ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ആർജ്ജവം ഒരു കരുത്തു ലഭിക്കുന്നു അത് സർക്കാരിന്റെ ഈ നീക്കങ്ങളിലൂടെ ലഭിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ പരാതി നൽകിയ നടിമാർ ഓരോരുത്തരും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി ഈ അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു തീരുമാനത്തെ നമുക്ക് പറയാൻ കഴിയില്ലേ തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ സ്വീകരിച്ച നിലപാട് അത്തരത്തിൽ തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉയർന്ന ആ മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ കഴിയില്ല കൃത്യമായ പരാതിക്കാരുണ്ടെങ്കിൽ അതിൽ മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിക്കും എന്ന നിലപാട് സർക്കാർ സുവ്യക്തമായി മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ഈ സിനിമാ മേഖലകളിൽ നിന്ന് ഉയർന്ന പരാതികൾ അത് നേരിട്ട് പരാതി നൽകാൻ തയ്യാറായി തന്നെ നടിമാർ രംഗത്തെത്തുന്ന സാഹചര്യം പീഡനത്തിനും ഇരയായി എന്ന ആരോപണവുമായി അവർ തന്നെ െ രംഗത്തെത്തുന്ന സാഹചര്യം പരാതികൾ നൽകാൻ തയ്യാറായി രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിന് എതിരെ തന്നെ കഴിഞ്ഞ ദിവസം കേസെടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത് ബംഗാളി നടിയുടെ പരാതിയിലായിരുന്നു ആ രഞ്ജിത്തിനെതിരെ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്താണ് കേസ് എന്നുള്ളതും എടുത്ത് കാണേണ്ടതാണ് അങ്ങനെ ആ ആരാണ് ഏത് പ്രമുഖരാണ് എന്ന് നോക്കാതെ ഉള്ള നടപടികളിലേക്ക് തന്നെ സർക്കാർ കടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്ന പരാതികൾ പരിശോധിക്കാൻ ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തു പരാതികൾ പരിഹരിക്കാൻ ഇത്തരത്തിൽ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അതിൽ തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് അടക്കുന്നത് ഇനിയും കൂടുതൽ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ വനിതാ ഉദ്യോഗസ്ഥരെ തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇന്നലെ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ഈ ചുമതല നൽകിയിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് അത്തരത്തിൽ ഈ അന്വേഷണ സംഘം വിപുലീകരിക്കാനും ഒപ്പം തന്നെ വിവിധ മേഖലകളായി തിരിഞ്ഞുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനുമുള്ള നിർദ്ദേശം നൽകിയത് അതിൻ്റെ ഭാഗമായി ഈ പുനഃസംഘടന ഈ നിലവിൽ ഉള്ള അന്വേഷണ സംഘം പ്രഖ്യാപിച്ചിരുന്ന അന്വേഷണ സംഘത്തിന് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അത് പുനഃസംഘടിപ്പിക്കാൻ ും വിവിധ മേഖലകളായി തിരിഞ്ഞ പരാതികൾ വരുന്ന ഘട്ടങ്ങളിൽ എല്ലാം അതിൽ കർക്കശമായ അന്വേഷണം നടത്താനുമുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത് ഇത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദമുണ്ടാക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുമ്പോഴും സിനിമാ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിൽ നിന്ന് ഉയരുന്ന പരാതികൾ കൃത്യമായി നിയമ നടപടി സ്വീകരിക്കാനുള്ള നടപടികളാണ് നിലവിൽ സർക്കാർ മുൻകൈയ്യെടുത്ത് തന്നെ നടപ്പിലാക്കുന്നത് ഒപ്പം തന്നെ നിലവിൽ ഒരു സിനിമാ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ാണ് അതിനാണ് നവംബർ മാസത്തിൽ കോൺക്ലേവ് ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കോൺക്ലേവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള ഒരു നടപടി ഒരു ഭാഗത്ത് നടക്കുമ്പോഴും സർക്കാർ കൃത്യമായി വ്യക്തമാക്കുന്നത് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി ഉന്നയിച്ച മൊഴി നൽകിയ ആളുകളെയും ഒപ്പം തന്നെ ഇരകളെയും ചേർത്തുള്ള ഒരു കോൺക്ലേവല്ല വിവിധ മേഖലകളിൽ ഈ ചലച്ചിത്ര മേഖലയിലുള്ള വിവിധ മേഖലകളിലുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഷാജിയം ആൻഡ് കരുണിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കരട് തയ്യാറാക്കുന്ന നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഉൾപ്പെടെ സിനിമാ മേഖലയിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ സ്വരുകൂട്ടിയായിരിക്കും ഇത്തരത്തിൽ വിശദമായ ഒരു സിനിമാ നയം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക ഒപ്പം തന്നെ ഇത്തരത്തിൽ ഉയർന്ന പരാതികളിൽ ഉൾപ്പെടെ കർക്കശമായ നടപടി സ്വീകരിക്കാനുള്ള നിലപാടും സർക്കാർ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് കാവ്യ സിദ്ധിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ് ബലാത്സംഗ കുറ്റമാണ് വലിയ ആഴത്തിലുള്ള പരാതി തന്നെയാണ് ഇനി വരാനിരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തായിരിക്കും വിജയ് കാവ്യം നേരത്തെ ഇത്തരത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് പോലീസിന് പരാതി നൽകുന്ന നടപടികളിലേക്ക് ഒന്നും പോകില്ല എന്ന ആ യുവനടി വ്യക്തമാക്കിയിരുന്നു പിന്നീടാണ് നടൻ സിദ്ദിഖ് തന്നെ ഒരു പരാതിയുമായി ഡി ജി പിക്ക് മുന്നിൽ എത്തുന്നത് തന്നെ അധിക്ഷേപിക്കാനും തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുമുള്ള നീക്കമാണ് നടക്കുന്നത് അതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി സിദ്ദിക്ക് ഡി ജി പിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പിന്നീട് വീണ്ടും ഈ യുവനടി ഡി ജി പിക്ക് തന്നെ പരാതി കൈമാറിയത് തന്നെ ഹോട്ടൽ മുറിയിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറുകയും തുടർന്ന് മ്യൂസിയം പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് നിലവിൽ എഫ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് ഇനി നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്കും കൂടി കടക്കും നടൻ സിദ്ദീഖിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അതിനുശേഷമായിരിക്കും കടക്കുക ഒപ്പം തന്നെ ഈ സംവിധായകൻ രഞ്ജിത്തിനെയും ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് ആ ബംഗാളി നടി വിശദമായി തന്നെ ഇമെയിലായിട്ടാണ് ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചത് മറ്റ് ആളുകൾക്ക് എതിരെ ഉന്നയിച്ച പരാതിയിലും നടപടികൾ സ്വീകരിക്കും ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് നിലവിൽ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് ഇന്നു മുതൽ ഈ പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് അതിനുശേഷം ഈ പരാതിയിൽ പറഞ്ഞ പേരുകാരുടെ ആ മൊഴി അവരുടെ അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും അതിനുശേഷമാകും ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് മറ്റ് നിയമ നടപടികൾ ശരി വിജയൻ വായാതോടാണ് സമഗ്ര വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്